രവിശാസ്ത്രി എന്ന് ഒരു ചെറിയ കുടുംബമുണ്ടായിരുന്നു. അവരുടെ ഭാര്യയുടെ പേര് കവിതയും പിന്നെ അവരുടെ മകന്റെ പേര് അർണബാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം രവിശാസ്ത്രി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. കാറിൽ ഇറങ്ങിയ ശേഷം അർണബ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ തുടങ്ങി. അച്ഛാ, ഇവിടെ എത്ര മരങ്ങളൊക്കെ ഉണ്ട്? കൊറേ ഉണ്ട് മോനെ, ഇത് ഗ്രാമമാണ്, സിറ്റിയല്ല. അർണബ് ഒരു മരത്തിന്റെ അടുത്ത് പോയി. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഭംഗിയുള്ള പെണ്ണ് എത്തി. നീ ആരാണ്? ഞാൻ നിന്റെ ചേച്ചിയാണ്. എനിക്ക് ഒരു അനിയത്തി ഇല്ലല്ലോ. ഞാനാണ് നിന്റെ മൂത്ത ചേച്ചി. നിന്നെ കാണാൻ ചെറിയ പെണ്ണ് പോലെ ഉണ്ടല്ലോ, പിന്നെ നീ എങ്ങനെ എനിക്ക് ചേച്ചിയാവുക? നീ എത്ര വേണമെങ്കിലും ചിരിച്ചോളൂ, പക്ഷേ ഞാനാണ് നിന്റെ മൂത്ത ചേച്ചി. മനസ്സിലായോ നിനക്ക്? അങ്ങനെയാണോ? മമ്മി, മമ്മി, എന്തു പറ്റി? അമ്മേ, ഈ പെണ്ണ് എന്റെ അടുത്ത് പറയാണ് ഇവള് എന്റെ ചേച്ചി എന്നാ പറയുന്നത്. ആരാണ് ആ പെണ്ണ്? എവിടെയുണ്ട് അവൾ? ഇവിടെ കാണുന്നില്ലേ, ഇവളാണ്, കണ്ടില്ലേ? നീ ഇന്ന് വീണ്ടും എന്നോട് കളിക്കുകയാണോ മോനെ? വാ, വാ ഇവിടെ നിന്ന്. പക്ഷേ അമ്മേ. കവിത അർണബിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. ആ പ്രേതമായ പെൺകുട്ടി അവരുടെ പുറകിൽ തന്നെ പോവാനും തുടങ്ങി. അർണബ് അവന്റെ മുത്തശ്ശിന്റെ വീട്ടിലേക്കും പോയി. അവൻ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് അവൻ അവിടെ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ, നീ ഇവിടെയും വന്നോ? പോ, നീ നിന്റെ വീട്ടിലേക്ക് പോ. ഇത് എന്റെയും കൂടെ വീടാണ്. മുത്തശ്ശി, നിങ്ങളിത് കണ്ടില്ലേ, ഇവള് എന്റെ പുറകിൽ എന്നെ വന്ന് വന്ന് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഏത് പെൺകുട്ടിയാണ് മോനെ? എന്താ മുത്തശ്ശി, ഇതെവിടെയുണ്ട്? നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, ഈ പെണ്ണാണ്. അർണബ് പറയുന്ന സമയത്ത് ആ പെണ്ണ് അവിടെ ആർക്കും കാണുന്നില്ല എന്ന് കണ്ടെത്തി. അർണബ് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് മുത്തശ്ശി വല്ലാതെ വിഷമിക്കാനും തുടങ്ങി. നിങ്ങൾക്ക് ആ പെണ്ണിനെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എന്റെ കണ്ണിന് കാണുള്ളൂ, എനിക്ക് കാണുന്നില്ലല്ലോ. ശരി, അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ ആ പെണ്ണിന്റെ പേരെന്താ ചോദിക്കട്ടെ? ഏ പെണ്ണെ, നീ ആരാണ്? നിന്റെ പേരെന്താണ്? പായൽ ശാസ്ത്രി. കേട്ടില്ലേ, അവള് പറഞ്ഞത് അവളുടെ പേര് പായൽ ശാസ്ത്രി എന്നാണ്. പായൽ എന്ന പേര് പറഞ്ഞപ്പോൾ മുത്തശ്ശി, എന്താ ഈ പേര്? നിന്നോട് ആരാണ് മോനെ പറഞ്ഞത്? ദേ ഇവളാണ് പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരുന്ന കവിത ദേഷ്യത്തോടെ വന്ന് അർണബിനെ തല്ലി. നന്നായിട്ട് അവനെ വേദനിച്ചു. ഇവിടെ ഒരു പെൺകുട്ടിയും ഇല്ല, സത്യം പറ. ഈ പേര് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യാണ് അമ്മേ. ഈ പേര് ഞാൻ എങ്ങനെയമ്മേ പറയാ, പെണ്ണാണ് പറഞ്ഞിരുന്നത്. അവന്റെ വിഷമം തീർക്കാൻ വേണ്ടി മുത്തശ്ശി അവനെ സമാധാനിപ്പിച്ചു. എല്ലാരും വല്ലാതെ ഭയത്തോടെയും എങ്ങനെയാണ് ഇവന് ആ പേര് മനസ്സിലായെന്ന് നോക്കി. രാത്രിയായ സമയത്ത് അർണബ് ആ പെണ്ണിനെയും കണ്ട് അവൻ പേടിച്ചിരിക്കുകയായിരുന്നു. അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ പായൽ പ്രേതം അവന്റെ പുറകിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി അവൻ അവന്റെ മുത്തശ്ശിന്റെ കൂടെ കിടക്കുമ്പോഴും ആ പായലും അവന്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. ഉറക്കത്തുനിന്ന് അർണബ് എണീച്ചു നോക്കിയപ്പോൾ അവന്റെ അടുത്ത് പായൽ കിടക്കുന്നത് കണ്ട് അവൻ വല്ലാതെ പേടിച്ചും പോയി. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിനക്ക് നിന്റെ വീട്ടിൽ പോയി കിടന്നൂടെ? നിന്റെ അച്ഛനമ്മയൊന്നും നിന്നെ ഈ സമയത്ത് തിരക്കില്ലേ? എന്നെ ആരും ഒരിക്കലും തേടാൻ പോകുന്നില്ല. എന്നോട് ആർക്കും അത്ര സ്നേഹമൊന്നുമില്ല. എല്ലാ അച്ഛനമ്മയും അവരുടെ മക്കളെ നോക്കി എപ്പോഴും അവർക്ക് സ്നേഹം ഉണ്ടാവും. ഇല്ല, പക്ഷേ ഇങ്ങനെയും കുറെ അച്ഛനമ്മമാരുണ്ട്. അവരവരുടെ മകന്റെ മേലിൽ മാത്രം സ്നേഹം കാണിക്കും, അവർക്ക് അവരുടെ മകളുടെ മേലിൽ ഒട്ടും സ്നേഹം കാണില്ല. അതെന്താ അങ്ങനെ? അത് തന്നെയാണ് എനിക്കും മനസ്സിലാകാത്തത്. അത് എന്താണെന്ന് ആ അച്ഛനമ്മമാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അർണബ് പായലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി അവിടുന്ന് ഉറക്കത്ത് എണീച്ച് ഇതൊക്കെ കേൾക്കുകയായിരുന്നു. എന്താ മോനെ നീ ചെയ്യുന്നത്? ഈ രാത്രിയിൽ നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താ ആ പായൽ? പായലിനെ കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ നീ? ഇന്ന് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞത് കൊണ്ട് നിനക്ക് അടിയും ഒരുപാട് കിട്ടിയില്ലേ? എങ്കിലും വീണ്ടും നീ എന്തിനാണ് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനെ? നീ ഇങ്ങനെ പറഞ്ഞാൽ വീണ്ടും നിനക്ക് അടി കിട്ടും. അവളുടെ പേര് പറയുന്നത് നീ മറന്നേക്ക്, മനസ്സിലായോ? മുത്തശ്ശി, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇതിൽ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? എന്തിനാണ് അമ്മ എന്നെ തല്ലുന്നത്?
അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഇനിയും വളരണം മോനെ. നീ വലിയവനായതും തന്നെ നിനക്കെല്ലാ കാര്യവും മനസ്സിലാകും. മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ മടിയിൽ തന്നെ അവൻ കിടന്ന് ഉറങ്ങാനും തുടങ്ങി. നീ വിഷമിക്കേണ്ട മോനെ, എല്ലാം തന്നെ പെട്ടെന്ന് ശരിയാകും. നിങ്ങൾ അപ്പോൾ തന്നെ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാമായിരുന്നില്ലേ അമ്മുമ്മേ? എന്താ, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അമ്മുമ്മേ? ഞാനാണ് പായൽ, പായൽ, പ്രേതം, പ്രേതം, പ്രേതം. അർണാവിന്റെ രൂപവും ശബ്ദവും മാറിപ്പോ മുത്തശ്ശി വല്ലാതെ പേടിച്ചു തുടങ്ങി. ഈ സമയത്ത് കവിതയും രവിയും അവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാരും എത്തിയോ? നിങ്ങൾ എല്ലാരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം കുറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ എല്ലാവരും മൊത്തമായി മറന്നുകളഞ്ഞു. ഞാനാണ് പായൽ, പായൽ, നിങ്ങളുടെ മകൾ. അതെ, പായൽ. ഇത് എന്റെ മോള്. നിങ്ങൾക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ടല്ലേ, പക്ഷെ അന്നെന്തു പറ്റി? അന്ന് ഞാൻ നിങ്ങളുടെ മകളാണെന്നത് നിങ്ങൾക്ക് മറന്നുപോയോ? അന്ന് ഞാൻ ഗ്രാമത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ട്രക്ക് വന്ന് എന്നെ മുട്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ ആ ഡോക്ടർ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായി 100,000 രൂപ കാശ് ചോദിച്ചു. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ആരുടെ കയ്യിലും എനിക്ക് ആവശ്യമായ കാശില്ലായിരുന്നു. അച്ഛാ, നിങ്ങളുടെ കയ്യിലും കാശില്ല, മുത്തശ്ശി നിങ്ങളുടെ കയ്യിലും കാശില്ല. എന്തു പറ്റി അമ്മുമ്മേ, ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന്? ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് നമ്മൾ 100,000 രൂപ വാങ്ങിക്കേണ്ടത്? അവൾ മരിച്ചാൽ മരിച്ചു പോകട്ടെ എന്ന്. പെൺകുട്ടിയുടെ ജീവൻ എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളതാണോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് അത് ഞാൻ അറിയാതെ വലിയ തെറ്റ് ചെയ്തു പോയി മോളെ. നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റ് കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്റെ ജീവനാണ്. പക്ഷെ അത് പ്രശ്നമില്ല, ഞാൻ ഇന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാക്കും. ഇന്ന് തന്നെ. ഇവനല്ലേ എന്റെ കൊച്ചനുജൻ അർണവ്? നിങ്ങൾ എല്ലാരും ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ഇവനെ ഇന്ന് എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. ഇല്ല മോനെ, ഇല്ല പായൽ. അർണവ് പായലിന്റെ വശത്തിലേക്ക് വന്ന് അവളുടെ പുറകിൽ പോയി. പായൽ ആ വീടിന്റെ പുറത്തേക്ക് വരുമ്പോൾ അവനും വന്നു. വാ അർണവ്, നീ എന്നോടൊപ്പം തന്നെ വാ. അയ്യോ മോനെ, അർണവ് നിൽക്കു മോനെ, നിൽക്കു. നിൽക്കു മോനെ, അവളോടൊപ്പം നീ പോകല്ലേ മോനെ. ഇവൻ എന്റെ അനുജനാണ്, ഞാൻ ഇവനെ എന്നോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. രവിയും പിന്നെ കവിതയും എത്രയോ ശ്രമിച്ചിട്ട് അവർക്ക് നിർത്താൻ പറ്റിയില്ലായിരുന്നു. പായൽ എന്ന പ്രേതവും അർണവിനെ വശപ്പെടുത്തി ആ കിണറ്റിലേക്ക് കൊണ്ടുപോയി. എനിക്ക് നന്നായിട്ട് അറിയാം അർണവിന് നീച്ചൽ അറിയില്ല എന്ന്. ശരിയല്ലേ അമ്മേ? ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ മോളെ, ക്ഷമിക്കൂ മോളെ, അവൻ നിന്റെ അനുജനാണ്. നിങ്ങളുടെ സന്തോഷം ഇല്ലാതെ ആക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും ഇവനെ കൊന്നേ പറ്റൂ. പായൽ എന്ന പ്രേതം അർണവിനെ വശപ്പെടുത്തി കിണറ്റിൽ ചാടാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പായലിന്റെ ആത്മാ അർണവിന്റെ ശരീരത്തിലേക്ക് പോയി. വേണ്ട വേണ്ട പായൽ, മോളെ ഞാൻ പറയുന്നത് കേൾക്കൂ. അർണവ് കിണറ്റിന്റെ ഉള്ളിൽ ചാടി. എല്ലാരും വിചാരിച്ചു അർണവ് മരിച്ചുപോയെന്നാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അർണവ് കിണറ്റിന്റെ പുറത്തേക്ക് തന്നെയാണ് ചാടിയത്. നിങ്ങൾ എല്ലാരും ചെയ്ത ആ തെറ്റിനുള്ള ശിക്ഷ ഒന്നും അറിയാത്ത ഇവന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ എന്റെ കൊച്ചനുജന്റെ പുറത്ത് ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവനോടൊപ്പം തന്നെ ഉണ്ടാകും. പായലെന്ന പ്രേതം അവളുടെ ആത്മാ അവിടെ നിന്ന് പോയി.
പായലിന്റെ കുടുംബത്തിന് മൊത്തം അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പക്ഷേ അന്ന് തന്നെ പായലിനെ അവർ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ പെണ്ണിന്റെ ജീവൻ പോവാതെ അവരുടെ കുടുംബത്തോടെ തന്നെ അവൾ ജീവിക്കുമായിരുന്നു. പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പെണ്ണും ആണുമുള്ള വേർപാട് അവർ പിരിച്ചതുകൊണ്ടാണ് ഇത്രയും സംഭവം സംഭവിച്ചത്. എല്ലാവരും ജീവിതത്തിൽ ആണും പെണ്ണും സമമാണ് എന്നാണ് പറയാൻ വരുന്നത്.